ചാരക്കേസിൽ കെ കരുണാകരന്റെ രാജിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായി എം എം ഹസൻ. എ ഗ്രൂപ്പിന്റെ പ്രതിഷേധം ഹസൻ തള്ളിയതോടെ ഗ്രൂപ്പിൽ ഹസൻ ഒറ്റപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അനവസരത്തിലുള്ള പ്രസ്താവന, ലീഡർക്കെതിരായ നീക്കങ്ങളെക്കുറിച്ചുള്ള എം എം ഹസന്റെ വെളിപ്പെടുത്തലിനോട് എ ഗ്രൂപ്പിനുള്ളത് കടുത്ത ആമർശം. പക്ഷേ തിരുത്താനോ മയപ്പെടുത്താനോ ഹസനില്ല. ആ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ കൂടുതലൊന്നും അതിനൊരു വിശദീകരണവും വ്യാഖ്യാനവും ഒന്നും നൽകേണ്ട കാര്യമില്ല. എനിക്ക് വളരെ നാളുകളായി എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വികാരം ഞാൻ പ്രകടിപ്പിച്ചു. ആലോചിച്ചുറപ്പിച്ച പ്രസ്താവനയെന്ന് ഹസൻ ആവർത്തിച്ചതോടെ ഉമ്മൻചാണ്ടി ഒന്നുകൂടി സമ്മർദ്ദത്തിലായി. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെയിറക്കിയ നീക്കങ്ങളുടെ മുഴുവൻ പാപഭാരവും ഉമ്മൻചാണ്ടിയുടെ ചുമലിൽ. ലീഡറോടുള്ള എതിർപ്പ് ശൈലിയോടും ആശയങ്ങളോടുമുള്ള പോരായിരുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ വിശദീകരണം. ഏറ്റുപറച്ചിലിന്റെ ആവശ്യമില്ലെന്നാണ് ഗ്രൂപ്പിന്റെ പൊതുവികാരം. ഹസന്റെ കുറ്റസമ്മതം എ ഗ്രൂപ്പും ഹസനും തമ്മിലെ അകൽച്ച രൂക്ഷമാക്കി. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് നോമിനികളായി ബെന്നി ബഹനാന്റെയും കെ സി ജോസഫിന്റെയും പേര് നിർദ്ദേശിച്ചതിൽ എം എം ഹസനെ ഉമ്മൻചാണ്ടിയോട് നേരത്തെ തന്നെ അകൽച്ചയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.